ഉന്നമില്ലെങ്കിലും എതിരാളികളെ ഭയപ്പെടുത്തിയ ഇസ്രായേലിന്റെ ചെറുപീരങ്കിയാണ് ഡേവിഡ്ക. ഇസ്രായേലിന്റെ ആദ്യകാല ആയുധങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഇസ്രായേലിലെ മിക്വയിലാണ് ഈ ആയുധം ആദ്യമായി നിർമ്മിച്ചത്. ലോകത്ത് അന്ന് ഉപയോഗിച്ചിരുന്ന മറ്റ് മോട്ടോർ പീരങ്കികളുടെ ഉണ്ടകളെക്കാൾ വലുതായിരുന്നു ഡേവിഡ്കയിൽ ഇത്. മോട്ടോർ ഗണത്തിൽ വരുന്ന ഈ ചെറുപീരങ്കി ഇസ്രായേലിന്റെ ആദ്യ യുദ്ധമായ 1948 യുദ്ധത്തിലാണ് ആദ്യം ഉപയോഗിച്ചത്. ഡേവിഡ് ലിംബോവിച്ച് എന്ന ആയുധ വിദഗ്ധൻ രൂപകൽപ്പന ചെയ്ത ഡേവിഡ്ക ഒട്ടും കൃത്യതയില്ലാത്ത ഒരു ആയുധമായിരുന്നു. ഉയർന്ന ശബ്ദത്തിലുള്ള സ്ഫോടനങ്ങൾ നടത്താൻ ഇതിന് പറ്റുമായിരുന്നു. എതിരാളികളുടെ സൈന്യത്തെ ഭയപ്പെടുത്താൻ ഡേവിഡ് കയുടെ ഈ ശബ്ദത്തിന് കഴിഞ്ഞു. ബോംബ് മോർട്ടാർ ട്യൂബിനുള്ളിൽ കൃത്യമായി ഫിറ്റ് ആയിരുന്നില്ല. അതിനാൽ തന്നെ ഇതിൽ നിന്ന് തെറിക്കുന്ന ഉണ്ടകൾ അത്ര സ്ഥിരത പുലർത്തിയിരുന്നില്ല. എന്നാൽ ഡേവിഡ്ക കൊണ്ട് മറ്റൊരു ഗുണമുണ്ടായിരുന്നു. ആകെ 6 ഡേവിഡ്ക പീരങ്കികളാണ് നിർമ്മിച്ചിരുന്നത്. ഇത് 1948 യുദ്ധത്തിൽ പങ്കെടുത്ത ഇസ്രായേലിന്റെ പാൽമാക് ബ്രിഗേഡിന് നൽകി. ഹൈഫ, ഏനൽ സെയ്ദുൻ, ജെറുസലേം യുദ്ധങ്ങളിലും ഈ പീരങ്കി ഉപയോഗിക്കപ്പെട്ടു. ജപ്പാനിലെ ആണവ ബോംബ് ആക്രമണത്തിന്റെ അലയുരികൾ അടങ്ങാത്ത കാലമായിരുന്നു അത്. സഫേദ് എന്ന മേഖല പിടിക്കാനായി ഇസ്രായേൽ നടത്തിയ ഇഫ്താഖ് എന്ന ദൗത്യത്തിൽ ഡേവിഡ്ക ഉപയോഗിച്ചിരുന്നു. ഡേവിഡ്ക വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതല്ലെങ്കിലും ഇതുമൂലമുണ്ടാകുന്ന ഉയർന്ന ശബ്ദം എതിർ സൈന്യത്തെ നന്നായി പേടിപ്പിച്ചിരുന്നു. ഇസ്രായേൽ ആണവ ബോംബ് ഉണ്ടാക്കിയെന്ന് അഭ്യൂഹം അന്ന് ശക്തമായിരുന്നു. ഡേവിഡ്കയുടെ ശബ്ദം കേട്ട് ആണവ ബോംബ് പ്രയോഗിക്കുകയാണെന്ന് എതിരാളികൾ കരുതി. ചില മേഖലകളിൽ എതിർ സൈന്യങ്ങൾ യുദ്ധക്കളം ഒഴിയാനും ഈ ശബ്ദം സഹായകമായി. സഫേദ് സിറ്റി സ്ക്വയർ, ജെറുസലേമിലെ ഡേവിഡ്ക സ്ക്വയർ, ഗിവാറ്റി മ്യൂസിയം എന്നിവിടങ്ങളിൽ ഈ മോർട്ടാർ ഇന്നും പ്രദർശനത്തിന് വച്ചിട്ടുണ്ട്.